എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ പി എൽ 2020 തുടങ്ങാൻ ഇനി അധികം നാളില്ല. എല്ലാ ക്രിക്കറ്റ് പ്രേമികളും കാത്തിരിക്കുന്നത് അടുത്ത ഐ പി എല്ലിന് വേണ്ടിയാണ്. അടുത്ത ഐ പി എൽ ഏപ്രിൽ മാസം തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഐ പി എൽ 2021 പറ്റിയുള്ള ഇന്ന് പുറത്തു വന്ന 10 ക്രിക്കറ്റ് വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ക്രിക്കറ്റ് ആരാധകനാണെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഒരു പുതിയ ഇതിഹാസ കോച്ചിനെ രാജസ്ഥാൻ തങ്ങളുടെ ടീമിലേക്ക് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഐ പി എൽ ഓക്ഷനിൽ അൺസോൾഡായ ന്യൂസിലൻഡ് ബൗളറായ ഇഷ സോദിയാണ് രാജസ്ഥാൻ ടീമിലേക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിനു മുൻപ് കുമാർ സംഗക്കാരെയും രാജസ്ഥാൻ കോച്ചിങ് സ്ഥാനത്തേക്ക് എടുത്തിരുന്നു. അടുത്ത ഐ പി എല്ലിൽ ശക്തമായി തിരിച്ചു വരാനാണ് രാജസ്ഥാൻ ശ്രമിക്കുന്നത്. ഏറ്റവും മികച്ച പരിശീലകന്മാരെയും സ്റ്റാഫുകളെയുമാണ് രാജസ്ഥാൻ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ഇത്തവണ കപ്പടിക്കാൻ ഒരുങ്ങി തന്നെയാണ് രാജസ്ഥാൻ വരുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന രീതിയിലാണ് സ്മിത്തിനെ പുറത്താക്കിയതും സഞ്ജുവിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നിയമിച്ചതും. രാജസ്ഥാൻ റോയൽസ് ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റ് ഐ പി എല്ലിൻ്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ സീസണിൽ ഡ്രീം ഇലവൻ ആയിരുന്നു ഐ പി എല്ലിൻ്റെ സ്പോൺസർ. പക്ഷേ ഇത്തവണ ഓക്ഷന് മുന്നേ വിവോയാണ് ഐ പി എല്ലിൻ്റെ സ്പോൺസറായി ബി സി സി പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഐ പി എല്ലിൻ്റെ ടൈറ്റിൽ സ്പോൺസറായി വിവോയെ ബി സി സി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐ പി എല്ലിൻ്റെ ഒഫീഷ്യൽ ഫാൻറ്റസി പാർട്ട്ണറായി ഡ്രീം ഇലവനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ വിവോ ഐ പി എല്ലിൻ്റെ ടൈറ്റിൽ സ്പോൺസറിൽ നിന്ന് മാറിയതുകൊണ്ട് ബി സി സി ഐക്ക് 200 കോടിയിലധികം രൂപയാണ് നഷ്ടം വന്നത്. 220 കോടിക്കാണ് ബി സി സി ഐ ഡ്രീം ഇലവനെ ഐ പി എല്ലിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് നൽകിയത്. എന്തായാലും വിവോയെ ഐ പി എല്ലിൻ്റെ ടൈറ്റിൽ സ്പോൺസറായി ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രീം ഇലവനെ ഐ പി എല്ലിൻ്റെ ഒഫീഷ്യൽ ഫാൻറ്റസി പാർട്ട്ണറായും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആർ സി ബി ടീമുമായി ബന്ധപ്പെട്ടതാണ്. ഓക്ഷനിൽ അൺസോൾഡായ ഒരു താരത്തെ ആർ സി ബി ഇപ്പോൾ ടീമിലെടുത്തിട്ടുണ്ട്. ആകാശ് മേഘവാളിനെയാണ് ആർ സി ബി എടുത്തിരിക്കുന്നത്. നെറ്റ് ബോളറുടെ പേരിലാണ് ആർ സി ബി താരത്തെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഓക്ഷൻ സമയത്ത് ആകാശിനെ വാങ്ങാൻ ആർ സി ബി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. ഇപ്പോൾ നെറ്റ് ബോളറുടെ പേരിലാണ് താരത്തെ ആർ സി ബി ടീമിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഇത്തവണ പുതിയ പ്ലാനുകളുമായിട്ടാണ് ആർ സി ബി വരുന്നത്. കന്നി കിരീടം എന്ന സ്വപ്നം നേടുവാനാണ് കോഹ്ലിയും കൂട്ടിനും ഇത്തവണ എത്തുന്നത്. ഓക്ഷനിൽ ഏറ്റവും കൂടുതൽ പൈസ വാരിയെറിഞ്ഞത് ആർ സി ബി ആണ്. അത്യാവശ്യം മികച്ച കളിക്കാർ ആർ സി ബി ടീമിലുണ്ട്. ആർ സി ബി ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഐ പി എല്ലിൻ്റെ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഐ പി എൽ 2021 ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് ബി സി സി ഐ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഐ പി എല്ലിൽ തന്നെ അവസാന സമയത്താണ് ബി സി സി ഐ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഐ പി എൽ തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ ഷെഡ്യൂൾ പുറത്തുവിടാൻ സ്റ്റാർ സ്പോർട്സ് ബി സി സി ഐയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു മാസം മുൻപ് തന്നെ ഐ പി എല്ലിൻ്റെ ഷെഡ്യൂൾ പുറത്തുവിടും. ഇങ്ങനെ നേരത്തെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചാൽ മാത്രമേ സ്റ്റാർ സ്പോർട്സിന് പരസ്യ കമ്പനികളുമായി ഡീൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റാർ സ്പോർട്സ് ഇപ്പോൾ ബി സി സി ഐക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട് ഷെഡ്യൂൾ നേരത്തെ പ്രഖ്യാപിക്കാൻ വേണ്ടി. ഈ ഷെഡ്യൂളിലെ കാര്യം തീരുമാനിക്കാൻ വേണ്ടിയാണ് ബി സി സി ഇപ്പോൾ മീറ്റിംഗ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ വരുന്ന 8 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും ബി സി സിയുടെ ഐ പി എൽ മീറ്റിംഗ് നടക്കുക. ഈ മീറ്റിംഗിൽ ഐ പി എൽ 2021 കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. പ്രധാനമായും ഐ പി എല്ലിൻ്റെ ഷെഡ്യൂൾ പുറത്തുവിടുന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങളായിരിക്കും എടുക്കുക. 2 മാർച്ച് മീറ്റിംഗ് നടത്തുമെന്നാണ് ബി സി സി ഇപ്പോൾ കൺഫ്യൂം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 13-14 ദിവസങ്ങളിലായിരിക്കും ഐ പി എൽ ഷെഡ്യൂൾ പുറത്തു വരിക. ഷെഡ്യൂൾ വന്നതിൻ്റെ അടുത്ത മാസം ഐ പി എൽ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ 11-14 ദിവസങ്ങളിലായിരിക്കും ഐ പി എൽ ആരംഭിക്കുക. എന്തായാലും ബി സി സിയുടെ മീറ്റിംഗ് കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഐ പി എല്ലിൻ്റെ വെന്യൂമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഐ പി എൽ 2021 ലീഗ് മത്സരങ്ങൾ നടത്താൻ ആദ്യം നിശ്ചയിച്ചിരുന്നത് മുംബൈ പൂനെ സ്ഥലങ്ങളിലായിരുന്നു. പക്ഷേ അവിടെ കോവിഡ് കേസുകൾ കൂടുതലായി കാണപ്പെട്ടതുകൊണ്ട് തന്നെ ലീഗ് മത്സരങ്ങളെല്ലാം ഹൈദരാബാദ്, ബാംഗ്ലൂർ, കൊൽക്കത്ത ഈ 3 സ്ഥലങ്ങളിൽ നടത്താനാണ് ഇപ്പോൾ ബി സി സി ഐ തീരുമാനിച്ചിരിക്കുന്നത്. മുംബൈയിൽ കോവിഡ് കേസുകൾ കുറയുമെന്നാണ് ബി സി സി കരുതിയിരുന്നത്. പക്ഷേ ദിവസം തോറും കോവിഡ് കേസുകൾ കൂടിയതുകൊണ്ട് തന്നെ പുതിയ വേദികൾ ബി സി സി ഐ തീരുമാനിച്ചത്. എന്തായാലും ലീഗ് മത്സരങ്ങളെല്ലാം കൊൽക്കത്ത, ബാംഗ്ലൂർ, ഹൈദരാബാദ് ഈ 3 സ്ഥലങ്ങളിലായിരിക്കും നടക്കുക. ഐ പി എല്ലിൻ്റെ ഫൈനൽ മത്സരങ്ങൾ ഉൾപ്പെടെ നോക്കൌട്ട് മത്സരങ്ങളെല്ലാം മൊട്ടേറ സ്റ്റേഡിയത്തിലായിരിക്കും നടക്കുകയെന്ന് ബി സി സി ഐ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു ന്യൂസ് ഇന്ത്യ ഇംഗ്ലണ്ട് കളിയെക്കുറിച്ചുള്ളതാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പര 21-28 വരെയാണ് നടക്കുന്നത്. പൂനെയിലാണ് ഈ മത്സരങ്ങൾ നടത്താൻ ബി സി സി ഐ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. കോവിഡ് കേസുകൾ കൂടിയതുകൊണ്ട് തന്നെ ഏകദിന പരമ്പരകളുടെ വേദി ബി സി സി ഐ മാറ്റിയിട്ടുണ്ട്. പുതിയ വേദികൾ ബി സി സി ഐ പുറത്തുവിട്ടിട്ടില്ല. പൂനെ, മഹാരാഷ്ട്ര സ്ഥലങ്ങളിലാണ് 2020 ബി സി സി ഐ ഏകദിന പരമ്പരകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. കോവിഡ് കേസുകൾ കൂടിയതുകൊണ്ട് തന്നെ പുതിയ സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 4 ടെസ്റ്റിൽ നിന്നും
ജസ്പ്രീത് ബുംറ ഇപ്പോൾ പിന്മാറിയിട്ടുണ്ട്. ബി സി സി ഐ ഇന്നലെ ഇത് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ബുംറ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാണ് പിന്മാറിയതെന്നാണ് വിവരം. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് യൂസഫ് പത്താനെ കുറിച്ചുള്ളതാണ്. ഐ പി എൽ 2021 യൂസഫ് പത്താനെ ടീമുകളൊന്നും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് യൂസഫ് പത്താനും വിനയ് കുമാറും ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു താരങ്ങൾ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഇനി ഒരിക്കലും ഐ പി എല്ലിൽ നമുക്ക് യൂസഫ് പത്താനെ കാണാൻ സാധിക്കില്ല. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും താരങ്ങൾ വിരമിച്ചതായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഐ പി എല്ലിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ യൂസഫ് പത്താൻ ഐ പി എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന താരമായിരുന്നു. എന്തായാലും യൂസഫ് പത്താനും വിനയ് കുമാറും ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തൊരു ന്യൂസ് മുംബൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. 2021 ഐ പി എൽ തുടങ്ങാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മുംബൈ ഓണർ മുകേഷ് അംബാനിക്ക് നേരെ ഇപ്പോൾ വധഭീഷണി വന്നിരിക്കുകയാണ്. ചില പ്രശ്നങ്ങൾ താരത്തിനെതിരെയും താരത്തിന്റെ വാഹനങ്ങൾക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭീഷണി മുംബൈ താരങ്ങൾക്ക് നേരെയും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുംബൈ ഇന്ത്യൻസിന്റെ ഓണറായ മുകേഷ് അംബാനിയും ആകാശ് അംബാനിക്ക് ഇപ്പോൾ സെക്യൂരിറ്റി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതുകൊണ്ട് തന്നെ ബി സി സി ഐ മുംബൈ താരങ്ങൾക്ക് ഐ പി എല്ലിൽ പ്രത്യേക സെക്യൂരിറ്റി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ചെന്നൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഐ പി എല്ലിന്റെ നോക്കൗട്ട് മത്സരങ്ങൾ മൊട്ടേര സ്റ്റേഡിയത്തിലാണ് നടക്കുകയെന്ന് ബി സി സി ഐ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത് സി എസ് കെ ടീമിനെ ശുഭകരമായ വാർത്തയാണ്. ഐ പി എല്ലിന്റെ പ്ലേ ഓഫിലേക്ക് സി എസ് കെക്ക് കയറാൻ സാധിച്ചാൽ പിന്നെ ചെന്നൈക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും. കാരണം ചെന്നൈയിൽ മികച്ച സ്പിൻ ബൗളേഴ്സ് ഉണ്ട്. മൊട്ടേര പിച്ചാണെങ്കിൽ സ്പിന്നിനെ അനുകൂലിക്കുന്ന പിച്ചാണ്. നോക്കൗട്ട് മത്സരങ്ങൾ മൊട്ടേരയിൽ വെച്ചതുകൊണ്ട് തന്നെ മുംബൈ ഡൽഹി ടീമുകൾ ഇതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ യു എൽ ആയതാണ് സി എസ് കെക്ക് തിരിച്ചടിയായത്. ചെന്നൈയിൽ മികച്ച സ്പിൻ ബൗളേഴ്സ് ഉണ്ട്, പക്ഷേ യു എ പിച്ച് ഇന്ത്യൻ പിച്ചിൻ്റെ പോലെ സ്പിന്നിനെ അനുകൂലിക്കുന്ന പിച്ചല്ല. എന്തായാലും പ്ലേ ഓഫ് മത്സരങ്ങളെല്ലാം മൊട്ടേറയിലായതുകൊണ്ട് തന്നെ ചെന്നൈക്ക് ഇതൊരു ശുഭകരമായ വാർത്തയാണ്. ചെന്നൈ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും അടുത്ത ഐ പി എൽ ഉടൻ തന്നെ ആരംഭിക്കും. 2021 ഐ പി എല്ലിൽ നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്, ബൈ.